ഹായ് ഫ്രണ്ട്സ് ഡോമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ മാക്നിസ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാറ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐ കാർഡിലും കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്താൽ ബെല്ലേക്കും കൂടി എന്നെ പോലെ ചെയ്യാം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും എന്തായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു ബാർ ബാർമാഗ്നെറ്റ് ഇക്വലൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സോളിനോയിഡും ബാർമാഗ്നറ്റും ഇക്വലൻ്റ് ആണ് എന്ന് നമ്മൾ തെളിയിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ചെയ്തത് നമ്മൾ ആ ചെയ്ത ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് ആ സോളിനോയിഡ് ആസ് എ ബാർ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡൈപ്പോളിനെ മാഗ്നറ്റിക് ഡൈപ്പോളിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ് ഒരു ഇലക്ട്രിക് ചാർജിനെ സോറി ഇലക്ട്രിക് ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മാഗ്നറ്റിക് സോറി ടോർക്ക് മാഗ്നറ്റിക് അല്ല ടോർക്ക് എന്ത് ചെയ്യപ്പെടും എക്സ്പീരിയൻസ് ചെയ്യും ഒരു ഇലക്ട്രിക് ഡൈപ്പോളിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ് അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് െ ഒരു മാറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്നാണ് ഒരു ബാർ മാഗ്നറ്റോ എന്ത് വേണമെങ്കിലും ആകാം ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്തും എന്ത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയാം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ വയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ വയ്ക്കുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ വേറെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ മൊമെൻ്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡുമാണ് ഓക്കെ ഇതുമായി കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് ഇവിടേക്ക് വരുമ്പോൾ അത് മാഗ്നറ്റി ഡൈപോൾ മൊമെൻറ്റ് എം ആകും ക്രോസ് ഇത് ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടേക്ക് വരുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ആകും ദാറ്റ് ഈസ് എം ക്രോസ് ബി ഓർ എം പി സൈഡീറ്റ എന്ന് ഫോമിലേക്ക് മാറും ഓക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് പറയാം അപ്പം മാഗ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ടോർക്ക് ടോയ്സ് ഈക്വൽ ടു എം ക്രോസ് എന്നാണ് എങ്കിലും നമ്മളത് ജസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പറഞ്ഞതുപോലെ വളരെ വലിയ ഇമ്പോർട്ടൻസുകൾ ഒന്നല്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ് കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് നമുക്ക് അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ജസ്റ്റ് ഒന്നും ചെയ്യുക ഓർത്ത് വെച്ചിരുന്നാലും മതി നമുക്ക് ഏത് ഡെറിവേഷൻ അല്ലെങ്കിൽ ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കും കണ്ടെത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ഇവിടേക്ക് വരുവാണ് അപ്പം നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാരൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഒന്നാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ വരയ്ക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നെറ്റിഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പോൾ ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബി ആണ് ആൻഡ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓക്കെ ഇവിടെ നമ്മളൊരു ഡൈപോളിനെ ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതുക ഇവിടെ നമ്മൾ എന്തിനെ പ്ലേസ് ചെയ്യാണ് ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു മാഗ്നെറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നു ആ മാഗ്നറ്റി ഡൈപ്പോളിനെ നമ്മളൊരു കുറച്ച് ചരിച്ചാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് കരുതുക ദ ഒരു മാഗ്നറ്റി ഡൈപോളിനെ പ്ലേസ് ചെയ്യുകയാണ് ഓക്കെ ഈ മാഗ്നറ്റി ഡൈപോളും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഈ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് ചൂസ് ചെയ്യുന്നു അപ്പോൾ മാഗ്നറ്റി ഡൈപ്പോളാണ് അപ്പോൾ അതിന് രണ്ട് ആക്സിസ് അല്ലെങ്കിൽ രണ്ട് പൊളാരിറ്റീസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നോർത്ത് പൊളാരിറ്റിയും ഒന്നു പറയുന്നത് സൗത്ത് പൊളാരിറ്റിയും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെയും ചൂസ് ചെയ്യുകയാണ് ഇതെന്ന് പറയുന്നത് നോർത്ത് പോൾ ഇതെന്ന് പറയുന്നത് സൗത്ത് പോൾ ഓക്കെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് സിമിലർ ആണ് നമ്മുടെ ഇവിടുത്തെ നോർത്ത് പോൾ എന്ന് പറയുന്നത് നെഗറ്റീവ് സിമിലർ ആണ് എന്ന് പറയുന്നത് സൗത്ത് പോൾ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ട്രാൻസിഷൻ ആണ് പറയുന്നത് സിമിലർ ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് എൻസിലും എന്ത് അനുഭവപ്പെടും മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും അതായത് ഇവിടെ ഒരു ഫോഴ്സ് ഇതായി ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടും ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടും നമ്മൾ ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ ഉണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഇലക്ട്രിക് കേസ് കേസില് വരയ്ക്കാം അതായത് ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് കരുത നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇവിടെ നമ്മളൊരു ഡൈപ്പോളിന് വെക്കുന്നു ഇതാണ് നമ്മുടെ ഡൈപോൾ ഇത് പ്ലസ് ക്യൂ ചാർജ് ഇത് മൈനസ് ക്യൂ ചാർജ് പ്ലസ് ക്യൂ ചാർജ് ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് മൈനസ് ക്യൂ ചാർജ് ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ ടു ഇതും എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ വി നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോൾ അതേ കോൺസെപ്റ്റില് ഇവിടുത്തെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു അവിടെ ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ കേസിൽ ചാർജിന് പകരം ഉള്ളതാരാണ് പോൾ സ്ട്രെങ്ത് ആണ് അപ്പം ഞാനിവിടെ പോൾ സ്ട്രെങ്ത് എന്നിരുന്നു പോൾ സ്ട്രെങ്ത് പി പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പോൾ സ്ട്രെങ്ത് ആണ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അതുപോലെ തന്നെയാണ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയി ഇതിൻ്റെ ആക്സിസ് എന്ന് മനസ്സിൽ വിചാരിക്കുക ഈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അതായത് നമ്മുടെ മാഗ്നറ്റി ഡൈപ്പോളിൻ്റെ ആക്സിസും മാഗ്നറ്റി ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആണ് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഒരു ഫോഴ്സ് അങ്ങോട്ടേക്കാണ് ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് പക്ഷേ ദേ ആർ നോട്ട് കൊളീനിയർ അവ എന്തല്ല കൊളീനിയർ അല്ല ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു കപ്പിളാണ് കപ്പിളാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് പഠിച്ചിട്ടുണ്ട് ദർഫോർ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം കപ്പിൾ ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ സോറി ഓക്യ ടോർക്ക് ടോയ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പി ഇൻറ്റു ബി ആണ് ഇൻറ്റു പെർപെൻജിക്കുലർ ഡിസ്റ്റൻസ് വേണം രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള പെർപ്പൻ ഇതാണ് ഒരു ഫോഴ്സ് ഇത് രണ്ടാമത്തെ ഫോഴ്സ് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഡോട്ട് ലൈൻ ഇടുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ പെർപെൻജിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പേര് കൊടുക്കുന്നു ഇത് എ ഇത് ബി ഇത് സി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ് ബി സി ആണ് അതായത് രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ആംഗിൾ തീറ്റയാണ് അതിൽ നിന്ന് നമുക്ക് ഫ്രം ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട് ന്യൂസ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ് ഡിവൈഡ് ബൈ ഹൈപ്പോട് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത് ആണ് നമ്മൾ ഡൈപോളിൻ്റെ ലെങ്ത് എന്നാണ് എടുക്കാറ് നേരത്തെ എടുത്തത് നമ്മൾ ട്വൽന്ന് എടുക്കുന്നു ദാറ്റ് ഈസ് ട്വൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും ബി സി ഈക്വൽ ടു ീറ്റ അപ്പൊ നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ മാറി ടോർക്ക് ടോയ് ഇസ് ഈക്വൽ ടു പിൻ ടു പി എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റി ഫീൽഡ് ഇൻറ്റു ടൂ എൽ സൈൻ തീറ്റ ഇനി നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി ഇസ് ഈക്വൽ ടു ആണ് ഇതിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എം ഇസ് ഈക്വൽ ടു ലെങ്തിന് പകരം ടുവൽ ഇൻറ്റു ചാർജിന് പകരം പോൾ സ്ട്രെങ്ത് ഇത് പോൾ സ്ട്രെങ്തും ഇത് ഡൈപോൾ മൊമെന്റും ആണ് കേട്ടോ തിരിഞ്ഞു പോലെ പോൾ സ്ട്രെങ് അപ്പം നമുക്ക് ഇവിടെ ഒരു പി ഇൻറ്റു ട്വെൽ അപ്പോൾ അതിന് പകരം എന്തെന്ന് എഴുതാം എം എന്ന് എഴുതാം ദാറ്റ് താരിസ് മാഗ്നറ്റിക് മൊമെൻറ്റ് എഴുതാം ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ബി സയൻ തീറ്റ ടോർക്ക് ടോയ്സ് ഈക്വൽ ടു എം ബി സയൻതീറ്റ അതായത് പി ഇൻറ്റു ട്വൽവിനെ ഞാൻ എന്തെന്ന് എഴുതി എം എന്ന് എഴുതി ആൻഡ് എം ഈസ് ദ മാഗ്നറ്റിക് ഡയപോൾ മൊമെൻറ്റ് എം ബി സയൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം ടോർക്കു ടോയ്സ് ഈക്വൽ ടു എം ക്രോസ് ബി ടോർക്ക ടോയ്സ് ഈക്വൽ ടു എം ക്രോസ് ബി അതായത് എം ബി സയൻതീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ക്രോസ് ബിയും ആകാം അതുപോലെ ബി ക്രോസ് എമ്മും ആകാം നമ്മൾ ഡയറക്ഷനോടെ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എം ക്രോസ് ബി എന്ന് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എം ബി സയൻതീറ്റ ഡയറക്ഷനോട് നോക്കുകയാണെങ്കിൽ ടോർക്ക് ടോയ്സ് ഇക്വൽസ് ടു എം ക്രോസ് ബി അതാണ് നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഈ ഡെറിവേഷൻ കാണാതെ പഠിക്കണം എന്ന് നിർബന്ധം പറയില്ല പറ്റുവാണെങ്കിൽ പഠിച്ച് വെച്ചിരിക്കുക കാണാതെ ടിക്കണം എന്നല്ല മനസ്സിലാക്കി വെച്ചിരിക്കുക ചെയ്ത് നോക്കാൻ കഴിയണം അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാൻ പറ്റണം അപ്പോൾ ഇതാണ് ടോർക്ക് ആക്ടിംഗോണെ മാഗ്നറ്റിക് ഡൈപ്പോളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ഡൈപ്പോളിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു മാഗ്നറ്റി ഡയപോളിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ ഡൈപ്പോളിന് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഇരിക്കുന്ന ഒരു ഡൈപ്പോളിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ എനർജിയെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റി ഡൈപോളിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ എനർജിയെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നോക്കുക നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു എന്ന് കരുതുക ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു യൂണിഫോം മാഗ്നറ്റി ഫീൽഡ് എടുക്കുകയാണ് അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഡൈപ്പോളിനോട് പ്ലേസ് ചെയ്യുകയാണ് ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ അപ്പോൾ ഇതാണൊരു മാഗ്നറ്റിക് എന്ന് കരുതുക ഓക്കെ സോറി ഇതൊരു മാഗ്നറ്റിക് ഡൈപ്പോളാണെന്ന് വരുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് ആക്സിസ് ആണ് ഈ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു എൻഡിൽ ഇതിപ്പോൾ നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണെങ്കിൽ ഈ ഒരു എൻഡിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും ഈ ഒരു എൻഡിൽ ഇങ്ങോട്ടേക്കും എന്ത് അനുഭവപ്പെടും ഒരു ഫോഴ്സ് അനുഭവപ്പെടും ആൻഡ് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച കാര്യമാണ് ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഡൈപോൾ ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഡൈപോളിൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞു എം പി സൈൻ തീറ്റ ആയിരിക്കും ടോർക്ക് ഈസ് ഈക്വൽ ടു എം പി സൈൻ തീറ്റ അതായത് നമ്മുടെ ഈ ഫോഴ്സ് അങ്ങോട്ടേക്കും ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എൻഡിൽ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സിന് രൂപിടും ഈ ഒരു എൻഡിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സിന് രൂപിടും അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായി ഇങ്ങനെയാകും അതായത് ഈ ടോർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ എത്തുമ്പോൾ അല്ലെങ്കിൽ സോറി മാഗ്നിൻറ്റ് ഡൈപ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാകുമ്പോൾ അതായത് പാരലാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മാറുമ്പോൾ നമ്മുടെ ടോർക്ക് എത്ര ആയിട്ട് മാറും സീറോ ആയിട്ട് മാറും കാരണം വെൻ തീറ്റ ഈക്വൽ ടു സീറോ തീറ്റ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡെന്നാണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈപ്പോൾ മൊമെൻ്റ് ആണ് ദാറ്റ് മീൻസ് നമ്മുടെ ഡൈപ്പോൾ ഡൈപോൾ ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എം ബി സയൻസ് ആണ് സയൻസ് സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ് സീറോയാണ് ഡെയർഫോൾ ടോർക്ക് ഇസിക്കോലിൽ എത്രയാണ് മാറും സീറോ എന്ന് മാറും അപ്പോൾ ഇങ്ങനെ ആവുന്നത് വരെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങോട്ടേക്ക് ഒരു ടോർക്ക് ആണ് തിരിഞ്ഞ് അലൈൻ ചെയ്യാൻ അതായത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അലൈൻ ചെയ്യാൻ എന്തുകൊണ്ടായിരിക്കും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടോർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഓപ്പോസിറ്റായിട്ട് നമ്മളിതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈപോളിനെ നമുക്ക് ടേൺ ചെയ്യിക്കണമെങ്കിൽ തിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ പറഞ്ഞത് മനസ്സിലാക്കുക നമ്മുടെ മാഗ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ എക്സ്പീരിയൻസസ് എ ടോർക്ക് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും ആ ടോർക്ക് കാരണം അത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് ആയിട്ട് മാറും അതായത് നമ്മുടെ മാഗ്നറ്റി ഫീൽഡിന് പാരലായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ വന്നു കഴിഞ്ഞാൽ ടോർക്ക് സീറോ പിന്നെ അത് മൂവ് ചെയ്യുന്നില്ല അപ്പോൾ പാരലാകുന്നവരെ എന്തു ചെയ്യും ഈ ഒരു ടോർക്ക് അനുഭവപ്പെടും ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് ആയിട്ട് അതിനെ മൂവ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഡൈപോളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഡൈപോളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് അത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ എന്ത് ചെയ്യപ്പെടും സ്റ്റോർ ചെയ്യപ്പെടും അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് നമ്മൾ സാധാരണ ഗതിയിൽ വക്ഡൻഡ് ഇക്വേഷൻ ചെയ്യുന്നത് ഡി ഡബ്ല്യു ഇ സിക്വൽ ടു എഫ് ഡി എക്സ് എന്നാണ് ഇത് ലീനിയർ മോഷൻ്റെ കേസിലാണ് നോർമൽ കേസിൽ നമുക്കറിയാം റൊട്ടേഷണൽ മോഷൻ റൊട്ടേഷണൽ മോഷൻ്റെ കേസിലേക്ക് വരാൻ അതായത് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ബൈ ആൻ ആങ്കിൾ ഡി തീറ്റ ആംഗിൾ ഡി തീറ്റ ഒരു ഡി തീറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗിൾ നമ്മൾ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റയാണ് ടോ ഇൻ ടു ഡി തീറ്റ ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോയുടെ വാല്യൂ നമുക്കറിയാം എം ബി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇതാണ് അവിടുത്തെ വഗ്ഡൺ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു ഡി തീറ്റ ആംഗിൾ നമ്മുടെ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ വഗഡൺ ആണ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഡേ തീറ്റ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഇനിഷ്യലി തീറ്റാവണമെന്ന് പറയുന്നൊരു ആംഗിളിൽ നിൽക്കുകയായിരുന്നു അവിടെ നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്ത് തീറ്റ ടു ആംഗിളിലേക്ക് കൊണ്ടുവന്ന അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർഗൺ ടു റൊട്ടേറ്റ് വർഗൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഡൈപോൾ ഫ്രം തീറ്റ വൺ ടു തീറ്റ ടു തീറ്റ വണ്ണിൽ നിന്ന് തീറ്റ ടുവിലേക്ക് എന്ത് ചെയ്യണമെന്ന് കരുതുക റൊട്ടേറ്റ് ചെയ്യണമെന്ന് കരുതുക പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പറഞ്ഞത് ഡി തീറ്റ ആങ്കിള് ഏതെങ്കിലും ഒരു ഡി തീറ്റ ആംഗിള് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് ടോ ഡി തീറ്റ അപ്പോൾ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഡൈപ്പോൾ ഏത് ഷേപ്പിൽ വേണം അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിൽക്കാം ആ നിൽക്കുന്ന പൊസിഷൻ അതിന് നമ്മൾ തീറ്റാവണമെന്ന് എടുക്കുകയാണ് ആ തീറ്റ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് നമ്മുടെ ഡൈപ്പോളിന് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡൈപ്പോൾ തീറ്റ ടു ആംഗിളിലേക്ക് തിരിയുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപ്പോൾ ഫ്രം തീറ്റ വൺ ടു തീറ്റ ടു എന്ന് പറയുന്നത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി ദസ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു ീറ്റ ടോ ഡി തീറ്റയുടെ ഭാര്യ നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ദറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റെഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ ഓക്കെ എം ബി സൈൻ തീറ്റ ഡി തീറ്റ ദറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എമ്മും ബിയും കോൺസ്റ്റൻ്റാണ് നമുക്ക് അതിനെ പുറത്തെടുക്കാം ദറ്റ് ഈസ് എം ബി ഇൻ ടു ഇൻഡെഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു സൈൻ തീറ്റ ഡി തീറ്റ സൈനെക്സിൻ്റെ ഇൻറ്റഗ്രിൽ നമുക്കറിയാം മൈനസ് കോസെക്സ് ആണ് ദാറ്റ് ഈസ് എം പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ ഫ്രം ദ ലിമിറ്റ് തീറ്റ വൺ ടു തീറ്റ ടു അപ്പം എന്താ ഈ നെഗറ്റീവ് തന്നെ ഞാനെങ്കിൽ പുറത്ത് ദാറ്റ് ഈസ് മൈനസ് എം ബി ഇൻറ്റു കോസ് തീറ്റ ഫ്രം ദ ലിമിറ്റ് തീറ്റ വൺ ടു തീറ്റ ടു നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ അറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻ കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ ദിസ് ഈസ് ദ വക്ടൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ തീറ്റ വൺ ടു തീറ്റ ടു തീറ്റ വൺ എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് തീറ്റ ടു എന്ന് പറയുന്ന ആംഗിളിലേക്ക് നമ്മുടെ ഡൈപ്പോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർഡൺ ആണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻ ടു കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ work done will be stored as പൊട്ടൻഷ്യൽ എനർജി യു ഈ വാഗ്ദാനം അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യും ദറ്റ് ഈസ് യു ഈക്വൽ ടു മൈനസ് എം ബി ഇൻ കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ ഓക്കെ ഇനി നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം ആംഗിൾ മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും വേരി ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ചില സമയത്ത് പൊട്ടി കൂടിക്കൂടി പോകും സീറോയിലെത്തും കുറഞ്ഞു കുറഞ്ഞ് പോവും സീറോയിലെത്തും അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി സീറോ ആവുന്ന സിറ്റുവേഷൻ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് തീറ്റ നയൻറ്റി ആകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റി ഫീൽഡും അതുപോലെ ഡൈപ്പോളും പെർപൻറ്റിക്കുലർ ആവുന്ന സിറ്റുവേഷനിലാണ് പൊട്ടൻഷ്യൽ എനർജി സീറോ ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ് ഇനിഷ്യലി ഈഫ് തീറ്റാവൺ ഇസ് ഈക്വൽ ടു നയൻറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇനിഷ്യലി നമ്മുടെ ഡൈപോൾ ഇരിക്കുന്നത് പെർപെൻറ്റിക്കുലർ ആയിട്ടാണെന്ന് കരുതുക അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം ഓക്കെ അപ്പോൾ തീറ്റാവൺ ഇസ് ഈക്വൽ ടു നയൻറ്റി അതിൻ്റെ തീറ്റ ടുവിന് ഞാൻ എത്രയാണെന്ന് എടുക്കുന്നു തീറ്റ എന്ന് എടുക്കുന്നു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ അതായത് തുടക്കത്തിൽ ഇനിഷ്യൽ സിറ്റുവേഷനിൽ നമ്മുടെ ഡൈപോൾ എങ്ങനെയാണെന്ന് വരുതുക പെർപൻറ്റിക്കുലർ ആണെന്ന് വരുതുക എൻ്റെ കാരണം ഒരേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെർപെൻറ്റിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡ നമ്മുടെ ഡൈപ്പോളിന് മാക്സിമം ടോർക്ക് അനുഭവപ്പെടുന്നത് കാരണം നമുക്കറിയാം എമ്മും യും പെർപെൻറ്റിക്കുലർ ആണെങ്കിൽ തീറ്റ നയൻറ്റി ആണ് അപ്പോൾ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോർ ഈസ് ഈക്വൽ ടു എം ബി സൈൻ നയൻറ്റി എന്ന് വരും സൈൻ നയൻറ്റി വൺ ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു എം ബി എന്ന് കിട്ടും ദറ്റ് ഈസ് മാക്സിമം എന്ന് കിട്ടും അതായത് മാക്സിമം ടോർക്ക് കിട്ടും ആ മാക്സിമം ടോർക്കിൽ നിന്ന് വെച്ചുകൊണ്ടായിരിക്കും ഇതും ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പം നയൻറ്റിയിൽ നിന്ന് അതൊരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതാം നയൻറ്റിയിൽ നിന്ന് ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വരുതുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിലെന്തോ തീറ്റാവൺ ഇസ് ഈക്വൽ ടു എന്ന് എടുക്കുന്നു അവിടെ നിന്നാണ് തീറ്റാ റ്റു ഇത്രയിലായത് തീച്ച ആയത് മറ്റൊരാംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റാ റ്റു എന്നുള്ളത് കോസ് തീറ്റയാവും മൈനസ് കോസ് തീറ്റാവൺ എന്നുള്ളത് കോസ് നയൻറ്റി ആവും കോസ് നയൻറ്റി എത്ര ആണ് സീറോയാണ് അപ്പോൾ ആ ഒരു ടേം അങ്ങ് പോവും ദാറ്റ് ഈസ് യു ഈക്വൽ ടു എത്രയെന്ന് കിട്ടും മൈനസ് എം ബി കോസ് തീറ്റ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള പൊട്ടാഷ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം എത്രയാണ് യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ അപ്പോൾ പൊട്ടാഷ്യം എൻ്റെ ഇക്വേഷൻ ഒന്നുകിൽ എന്തെന്ന് എഴുതുക യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ്തീറ്റ എന്ന് ഓർത്ത് വയ്ക്കുക അല്ല രണ്ട് ആംഗിൾ തരികയാണ് തീറ്റ വണ്ണിൽ നിന്ന് തീറ്റ ടുവിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് തരുന്നത് അതായത് നയൻറ്റി ഡിഗ്രി അല്ല തരുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ് കോസ് തീറ്റ ടു മൈനസ് കോസ്തീറ്റ വൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡൈപ്പോൾ ഇങ്ങനെ പെർപെഞ്ചിക്കുലർ ആയിട്ടിരിക്കുന്ന ആണ് തന്നിരിക്കുന്നത് എന്നിട്ടാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇത് കിട്ടാം ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം ഇനി മറിച്ച് ക്വസ്റ്റിനിന് പറയാൻ ഓൾറെഡി ഇത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടുന്ന് ഇത് കുറച്ച് ആംഗിൾ തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ തീറ്റാവണ്ണും തീറ്റാറ്റവും തന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ഈ ഇക്വേഷനും യൂസ് ചെയ്യാം അപ്പോൾ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ് യു വി സി കോർ മൈനസ് എം ബി കോസ്തീറ്റ് അപ്പോൾ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ഇവിടെ തന്നെ നമുക്കൊരു മൂന്ന് സിറ്റുവേഷൻസ് മൂന്ന് സ്പെഷ്യൽ കേസസ് കൂടെ പഠിക്കണം ആ ഒരു മൂന്ന് കേസസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ടോപ്പിക്ക് അവസാനിപ്പിക്കാം നമ്മൾ പൊട്ടൻഷ്യൽ ജിയുടെ ഇക്വേഷൻ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു മൈനസ് എം പി കോസ്തിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസ് വണ് എന്ന് പറയുന്നത് കേസ് വൺ കേസ് വണ് എന്ന് പറയുന്നത് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു നയൻറ്റി തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് കരുതുക നയൻറ്റി ഡിഗ്രിയാണെന്ന് കരുതുക തീറ്റ നയൻറ്റി ആകുമ്പോൾ അതായത് എം ഈസ് പെർപെൻറ്റിക്കുലർ ടു ബി മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ ടൈപ്പോൾ എന്താണ് പെർപെൻറ്റിക്കുലർ ആണ് ആ സിറ്റുവേഷനിൽ യു എന്താണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് നയൻറ്റി കോസ് നയൻറ്റി സീറോ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പൊട്ടാൻഷ്യൽ എനർജി എന്ന് എന്തായിരിക്കും സീറോ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ പൊട്ടാൻഷ്യ എനർജി എത്രയാണെന്ന് കരുതുക ആ ആണ് അങ്ങനെയാണെങ്കിൽ കേസ് ടു കേസ് ടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വെൻ തീറ്റ ഈക്വൽ ടു സീറോ ഡിഗ്രി ദാറ്റ് മീൻസ് മാഗ്നറ്റീവ് ഫീൽഡ് സോറി മാഗ്നറ്റിക് ഡൈപ്പോളും അതുപോലെ മാഗ്നറ്റി ഫീൽഡും എന്താണ് പാരലൽ ആണ് രണ്ടും എന്താണ് പാരലൽ അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജർ ഡി ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് നയൻറ്റിക്ക് സോറി കോസ് തീറ്റ ആക്കി പറയത്തു വരും കോസ് സീറോ വരും കോസ് സീറോ വൺ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇതാണ് അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം അഥവാ എനർജി ഏറ്റവും മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോസ്റ്റ് സ്റ്റേബിൾ ആണ് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡൈപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ് തീറ്റ സീറോ ആവുന്ന സിറ്റുവേഷൻ അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് നമ്മുടെ ഡൈപ്പോൾ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടോർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ് അതായത് ഇതെങ്ങനെ മൂവ് ചെയ്ത് എന്ത് ചെയ്യും പാരൽ ആയിട്ട് നിൽക്കണം ആൻഡ് കേസ് ത്രീ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് ത്രീ കേസ് ത്രീ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അതായത് നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളും മാഗ്നെറ്റിക് ഫീൽഡും ആർ ആൻറ്റി പാരലൽ എങ്ങനെയാണെന്ന് കരുതുക ആൻറ്റി ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊട്ടാഷ്യം ജീഡ് ഇക്വേഷൻ മൈനസ് എം ബി കോസ് വൺ എയ്റ്റി എന്ന് പറയും കോസ് വൺ എയ്റ്റി എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം പി എന്ന് കിട്ടും ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ അതാണ് നമ്മുടെ പൊട്ടാഷ്യ എനർജിയുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ എനർജി വളരെ കൂടുതൽ എനർജി വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ അല്ല ദാറ്റ് ഈസ് മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷൻ മോസ്റ്റ് അൺസ്റ്റേബിൾ സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റി ഡൈപ്പോളും പാരലായിട്ട് വരുമ്പോൾ മോട്ട് മോസ്റ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഡൈപ്പോളും ആൻറ്റി പാരലായിട്ട് വരും അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപ്പോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെക്സ്നകത്ത് ഇല്ല ടെക്സ്നകത്ത് വളരെ കുറച്ചായിട്ട് മാത്രമാണ് തന്നിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒറ്റ ഹെഡിങ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റ ഹെഡിങ്ങിലാണ് നമ്മുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ഞാനതിനെ ഫിൽറ്റർ ചെയ്ത് മൂന്ന് ഹെഡിങ് ആക്കി പറഞ്ഞു അപ്പം നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഓസൊലേഷൻ ഓഫ് എ ഡൈപ്പോൾ ആണ് അതൊരു ഡൈപ്പോളിന് ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഓസലേറ്ററി മോഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓർ ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് ഡൈപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിഫ് ഫീൽഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇതൊരു എക്സ്റ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡാണ് അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ കൺസിഡർ ചെയ്യുന്നു ആ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ ഒരു മാഗ്നറ്റിക് ഡൈപ്പോളിന് അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നെറ്റിന് അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുന്നു കരുതുക പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതുക ഇതാണ് നമ്മുടെ ഡൈപ്പോൾ ഓക്കെ മാഗ്നറ്റിക് ഡൈപ്പോൾ അല്ലെങ്കിൽ ഒരു മാഗ്നെറ്റ് ഇതെൻ്റെ നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊരു ഫീലി സസ്പെൻറ്റാണ് ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇതിൻ്റെ സെൻ്റർ മാത്രം ഫിക്സ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ പോയിട്ട് അതിനെന്ത് ചെയ്യാം മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഫ്രീലി സസ്പെൻഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രീലി സസ്പെൻഡ് ആയിട്ട് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യണം നമുക്കറിയാം നോർമലി അത് എപ്പോഴും എങ്ങനെ ആയിരിക്കും അലൈൻ ചെയ്യപ്പെടുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടോർക്ക് സീറോ ആവുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ടോർക്കൊന്നും ആക്ട് ചെയ്യാതിരിക്കുന്ന ടോർക്ക് ആക്ട് ചെയ്താൽ അത് മൂവ് ചെയ്യും അപ്പോൾ അതിനകത്ത് ടോർക്കൊന്നും ആക്ട് ചെയ്യാതിരിക്കുന്നത് എപ്പോഴായിരിക്കും മാഗ്നറ്റി ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ ഡൈപ്പോൾ അലൈൻ ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനെ കരുതുക ഈ പേന ഇതാണ് മാഗ്നറ്റ് എന്ന് കരുതുക ഈ മാഗ്നറ്റ് ഡൈപ്പോളിൽ ഞാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സ്വായകായിട്ടും ഇതിനകത്ത് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ഇത് മൂവ് ചെയ്ത് ഇങ്ങനെ അലൈൻ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ആർ അലൈൻ ചെയ്യും ഡൈപ്പോൾ അലൈൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സ്റ്റേബിൾ ആണ് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ട് ഇവിടുന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിക്കുന്നു അപ്പോൾ ഒരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്തു ഇനി നമ്മളിതിനെ റിലീസ് ചെയ്താൽ ഉറപ്പായിട്ട് ഇത് എന്ത് ചെയ്യും തിരിച്ചു വരും അപ്പോൾ നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു ഇവിടെ വെച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും തിരിച്ച് താഴേക്ക് വരും ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു സ്പ്രിങ്ങിനെ എടുത്ത് എലോങ്ങേറ്റ് ചെയ്യുന്നു ഒന്നും കരുത് ഒരു ഫോഴ്സ് കൊടുത്തതിനെന്ത് ചെയ്യുകയാണ് വലിച്ച് നീട്ടുകയാണ് നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് എന്ത് ചെയ്യും പഴയ അവസ്ഥയിലേക്ക് വരും നമ്മളവിടെ പഠിച്ചതാണ് നമ്മൾ സ്പ്രിങ്ങിനെ വലിച്ച് നീട്ടിയിട്ട് നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോൾ അത് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അപ്പോൾ അതുപോലെ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മാത്രമേ ഡൈപ്പോൾ നിൽക്കാൻ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഇത് പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അതിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് അതായത് നമ്മൾ കൊടുക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുന്നു ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റീസ്റ്റോറിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും എന്താണ് റീസ്റ്റോറിംഗ് ടോർക്ക് റീസ്റ്റോറിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടോ റീസ്റ്റോറിംഗ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് എം ബി സയൻ തീറ്റ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എം ബി സയൻ തീറ്റ അറിയാം റീസ്റ്റോറിങ് ടോർക്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ടോർക്ക് എങ്ങോട്ടേക്കായിരിക്കും താഴേക്കായിരിക്കും ദറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു മൈനസ് എം ബി സയൻ തീറ്റ പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ഈ തീറ്റ ഈസ് ടു സ്മാൾ തീറ്റ എന്താണെന്ന് കരുതുക വളരെ ചെറുതാണെന്ന് കരുതുക തീറ്റ വളരെ ചെറുതാണ് എങ്കിൽ നമുക്ക് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നൊന്ന് പറയാനായിട്ട് സാധിക്കും തീറ്റ എന്ന് പറയാൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിങ് ടോർക്കിനെ നമുക്ക് മൈനസ് എം ബി തീറ്റ എന്ന് എഴുതാം ഓക്കെ മൈനസ് എം ബി തീറ്റ ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഓൾസോ ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് ടോർക്ക് ടോയ് ഈസ് ഈക്വൽ ടു എന്താണ് ഐ ആൽഫ നമ്മൾ കഴിഞ്ഞ പ്ലസ് വണ്ണിൽ പ്ലസ് വണ്ണിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ഞാൻ റൊട്ടേഷൻ മോഷനിൽ പഠിച്ചതാണ് ടോർക്ക് ടോയ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ വേറെ ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സലറേഷൻ ഓൾസോ ദസ് ടോർക്ക് ടോയ് ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആൽഫയ്ക്ക് പകരം എനിക്ക് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് പറയും റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പം ആംഗ്ലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ലീനിയർ ലീനിയാർ മോഷനിൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി റ്റി എന്ന് പറയും ആംഗ്ലാർ സോറി റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ ആംഗ്ലാർ വെലോസിറ്റി ഡി തീറ്റ ബൈ ഡി റ്റി എന്ന് പറയും അതുപോലെ ലീനിയർ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി റ്റി അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി റ്റി സ്ക്വയർ എന്ന് പറയും അതിന് സിമിലറായിട്ട് ഇവിടെ നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി അല്ലെങ്കിൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി റ്റി സ്ക്വയർ എന്ന് പറയും അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം ഡി സ്ക്വയർ തീറ്റ ബൈ ഡി റ്റി സ്ക്വയർ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതൊരു നമ്മൾ ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടോർക്കാണ് നമ്മൾ എത്ര എന്ന് പറഞ്ഞത് ഇതായി പറഞ്ഞത് ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയേക്കാണ് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസ്റ്റോറിങ് ടോർക്കും നമ്മൾ കൊടുക്കുന്ന ടോർക്കും എന്താണെന്നാണ് അർത്ഥം ഈക്വൽ ഈക്വലാണെന്നർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രിങ്ങിനെ എലോങ്കേറ്റ് ചെയ്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ എലോങ്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ടോർക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സും നമ്മുടെ സ്പ്രിംഗിൻ്റെ കേസിൽ നമ്മൾ സ്പ്രിങ്ങിനെ വലിച്ചിങ്ങനെ നീട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതായത് നമ്മൾ അവിടെ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ് വിളിച്ചത് ആ ഫോഴ്സും അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അതേ കോൺസെപ്റ്റിൽ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ടോർക്കും നമ്മൾ കൊടുക്കുന്ന ടോർക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ടോയ്ക്ക് പരം ഈ വാല്യൂ എടുക്കാം ദാറ്റ് ഈസ് ഐ

ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ട്രാൻസ്ലേഷണൽ മോഷൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗാ സ്ക്വയർ ഇക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് വണ്ണിൽ അവിടെ നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ അല്ലോഗിയും പഠിച്ചതാണ് എന്താണ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി റ്റി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതും എന്തിൻ്റെ തന്നെ ഇക്വേഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റൊട്ടേഷണൽ അല്ലോഗിയാണ് അപ്പോൾ നമുക്കീ തന്നിരിക്കുന്നത് ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എസ് എച്ച് എം ഇതെന്ന് പറഞ്ഞ എന്തിൻ്റെ ഇക്വേഷനാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈപോൾ എന്ത് ചെയ്യപ്പെടും ഓസുലേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈപോൾ ആദ്യം നിന്നത് ഇങ്ങനെയായിരുന്നു ഓക്കെ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡൈപ്പിൾ ആദ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഇങ്ങനെയാണ് നിന്ന് നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് തിരിച്ച് വിടം വരെ കൊണ്ടു വന്നു എന്നിട്ട് നമ്മളിതിനെ റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി കൂടാനായിട്ട് തുടങ്ങും കൂടി 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 ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആവും എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും മാക്സിമമായിട്ട് മാറും ആ മാക്സിമം വെലോസിറ്റി കാരണം എന്ത് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മുവുകയും എന്ന് വെച്ചാൽ താഴേക്ക് മുവുകയും എന്താ പറയുക നമ്മുടെ ആദ്യമേ നമ്മുടെ ഡൈപ്പോൾ ഇരുന്നത് ദൈങ്ങനായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡൈപ്പോൾ എന്ന് കരുതുക ഓക്കെ നമ്മുടെ ഈ ഡൈപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇതാണ് നമ്മുടെ ഡൈപ്പോൾ മാഗ്നറ്റിഫ് ഫീൽഡ് ഇങ്ങനെ എന്നാണ് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിച്ചു എന്നിട്ട് ഞാൻ ഇവിടുന്ന് അതിനെന്ത് ചെയ്യുകയാണ് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇത് ഇവിടുന്ന് കറങ്ങി ഇവിടേക്ക് വരും ഇവിടെ വരുമ്പോൾ അതിൻ്റെ വെള്ളാസിറ്റി മാക്സിമം ആയിരിക്കും ആ ഒരു വെലോസിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടുന്ന് അവിടെ പോയിട്ട് അവിടുന്ന് തിരിച്ച് എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് വരും വീണ്ടും ഇവിടുന്ന് തിരിച്ച് എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് എന്തായാലും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഓസലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സിമ്പിൾ പെൻഡിലും പോലെ നമ്മുടെ സിമ്പിൾ പെൻറ്റിലും ഇരിക്കുമ്പോൾ ഇക്ലുബിയും പൊസിഷൻ നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് നമ്മളൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് കൊണ്ട് റിലീസ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ വെലാസിറ്റി കൂടി 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 ഇവിടെ വരുമ്പോൾ എന്താവും മാക്സിമം വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത് മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത് കാരണം അതിൻ്റെ വെലോസിറ്റി കുറയും അങ്ങനെ എൻ്റെ ജലം എന്താവും സീറാവും വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഇവിടെ വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടുന്ന് വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കൂടി വരും ഇവിടെ എത്തുമ്പോൾ മാക്സിമമാവും ആ മാക്സിമം വെലോസിറ്റി കാരണം അത് എന്ത് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും ഇവിടെ വരും ഇങ്ങനെ തിരിച്ചു വരും ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ടൈം പീരീഡും ഫ്രീക്വൻസിയും ഒക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ്റെ ഫോമിലാണ് ഞാൻ എഴുതിയത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു ഒമേഗ സോറി പ്ലസ് ഒമേഗാ സ്ക്വയർ തീറ്റ ഇസിക്വൽ സീറോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഒമേഗ സ്ക്വയറിന് പകരം എഴുതിയിരിക്കുന്നത് ദെയർഫോർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം എം പി ഡിവൈഡഡ് ബൈ ഐ എന്ന് എഴുതാം വേറെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റ് ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഐ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യം ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് എം ബി ഡിവൈഡഡ് ബൈ ഐ അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു റ്റു പൈ ബൈ ഒമേഗ ദറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു റ്റു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓക്കെ ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ് റൂട്ട് ഓഫ് എം ബി ഡിവൈഡഡ് ബൈ ഐ റെസീപ് പ്രോക്കൾ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടി ഇസ് ഈക്വൽ ടു പൈ ഇൻ ടു റൂട്ട് ഓഫ് ഐ ഡിവൈഡ് ബൈ എം ബി ദിസ് ഈസ് ദി ടൈം പിരീഡ് ഓഫ് ഓസൊലേഷൻ ഓഫ് ഡൈപ്പോൾ ഡൈപോളിൻ്റെ ഓസൊലേഷൻ്റെ ടൈം പീരീഡ് ആണ് കിട്ടിയത് ഇതിൻ്റെ റെസീപ് പ്രോക്കലാണ് ഫ്രീക്വൻസി ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു വൺ ബൈ ടി ദെൻ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ ദി റൂട്ട് ഓഫ് ഇതിൻ്റെ റെസീ പ്രോക്കല് എം ബി ഡിവൈഡ് ബൈ ഐ ദിസ് ഈസ് ദ ഫ്രീക്വൻസി ഓക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് അറിയണമെന്ന് കരുത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് കരുതുക ആ മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുക്കുകയാണ് ആ മാഗ്നറ്റിക് കോമ്പോസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും അതിൻ്റെ മൊമെൻറ്റോ ഫിനർഷിയും അറിയാമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മാഗ്നറ്റിക് ഡൈ ഒരു മാഗ്നറ്റിക് കോമ്പസിന് ഒരു മാഗ്നറ്റിക് നീഡിലിന് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റും ഒരു മാഗ് മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യയും കാണും ഇപ്പം ഇതൊരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യണം ഇവിടുത്തെ പോയിന്റ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഒന്നും ചെയ്യണ്ട അവിടേക്ക് എന്ത് ചെയ്യാം എനിക്ക് ഒരു അലപ്പുഴ ഇതൊന്നും ആലോചിക്കണം ഞങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി നമുക്കൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലെ എന്തറിയണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ അറിയണം എക്സാക്റ്റ് വാല്യൂ എന്ത് ചെയ്യാം നമുക്ക് അറിയാവുന്ന അതായത് മാഗ്നറ്റിക് മൊമെൻറ്റും മൊമെൻ്റ് ഓഫ് ഫിനേഷും അറിയാവുന്ന ഒരു കോമ്പോസിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു ആ പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ സാധാരണ ആ കോമ്പോസിനകത്ത് എന്തുണ്ടാവും ഓസലേഷനുണ്ടാവും ആ ഓസലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പിടിക്കാം ടൈം പിരീഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ടൈം പിരീഡ് കണ്ടുപിടിക്കാം ടു അറിയാം പൈ അറിയാം ഐ എന്ന് പറയുന്നത് അതിൻ്റെ മൊമിറ്റോ ഫിനിഷിയാണ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു എം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അറിയാത്ത ക്വാണ്ടിറ്റി അതാണ് ബി ആണ് അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആ ഒരു കാര്യം കൂടി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓസലേഷൻ ഓഫ് എ ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്ത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊട്ട് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് പോഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ